രാഷ്ട്രപതിയെ CPM വിചാരണയ്ക്ക് വിധേയനാക്കുന്നു എന്ന് വീമ്പിളക്കുന്ന ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി വി മുരളീധരനോട് ഒരു വാക്ക്. കേരളം ചോദിക്കുന്നത്, കേരളം ഗവർണർക്ക് അയച്ച ബില്ലുകൾ ഗവർണർ രാഷ്ട്രപതി ഭവനിലേക്ക് അയച്ചു കൊടുത്ത ബില്ലുകൾക്ക് അനുമതി രാഷ്ട്രപതി നൽകാത്തതിൻ്റെ ഭരണഘടനാപരമായ കാരണം എന്തെന്ന് അതറിയാനുള്ള ഒരു ചോദ്യമാണ് കേരളം ചോദിക്കുന്നത്. രാഷ്ട്രപതി എന്ന പദവിയേക്കാൾ ഉയരത്തിലാണ് ഇന്ത്യൻ ഭരണഘടന. ആ ഭരണഘടന പ്രകാരം പ്രവർത്തിക്കുന്ന പാർലമെന്ററി സമ്പ്രദായത്തിലാണ് ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്, അല്ലാതെ പ്രസിഡൻഷ്യൽ രീതിയിലല്ല. അതുകൊണ്ടാണ് കേരള നിയമസഭ അയച്ച ബില്ലുകൾ എന്ത് കാരണത്താലാണ്, എന്താണ് വിയോജിപ്പ് എന്ന് പോലും അറിയിക്കാതെ രാഷ്ട്രപതി തിരിച്ചയച്ചതിന് പിന്നിലെന്ന് അറിയണമെന്ന് പറയുന്നത്. ആദിവാസികളോടും സ്ത്രീകളോടുമുള്ള CPMന്റെ അസഹിഷ്ണുതയാണ് ഇപ്പോഴത്തെ ഈ കേസിന് പിന്നിലെന്ന വി മുരളീധരന്റെ അത്തരം വരട്ടുവാദമൊന്നും ഇവിടെ വിലപ്പോകില്ല. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനോടല്ല, ഇന്ത്യൻ രാഷ്ട്രപതി എന്ന പദവിയുടെ ഇടപെടലുകളെ ചോദ്യം ചെയ്താണ് ഇപ്പോൾ കേരളം സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇന്ത്യൻ ഭരണഘടന 2-2 പേർക്കാണ് അറസ്റ്റ് പോലും പാടില്ല എന്ന തരത്തിലുള്ള അത്ര സുരക്ഷമായ ഭരണഘടനാ പരിരക്ഷ നൽകിയിരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും. എന്നാൽ ഈ പദവിയിൽ ഇരിക്കുന്നവർ സ്ഥാനമൊഴിയുന്നതോടെ അവരും നിയമത്തിന് അനുസൃതമായി പ്രവർത്തിക്കേണ്ട സാധാരണ പൗരന്മാരാകും. മേൽപ്പറഞ്ഞ പരിരക്ഷ അവർക്ക് പിന്നീട് ലഭിക്കില്ല. അതുതന്നെയാണ് കേരളവും ചൂണ്ടിക്കാട്ടുന്നത്. അതുതന്നെയാണ് കേരളം രാഷ്ട്രപതി, ഗവർണർ എന്നീ പദവികൾക്കെതിരെ നീതി തേടി കോടതിയിലെത്തിയിരിക്കുന്നതും എന്ന് മനസ്സിലാക്കണം. ചരിത്രത്തിൽ ആദ്യമായല്ല രാഷ്ട്രപതി ബില്ലുകൾ തടഞ്ഞു വെക്കുന്നതെന്നും, എന്നാൽ ആരും രാഷ്ട്രപതി ഭവനെ ഇതിനായി കോടതി കയറ്റാറില്ലെന്നും വി മുരളീധരൻ പറയുന്നത് കേരളത്തിന് ബാധകമാകില്ല. മുരളീധരൻ അറിയേണ്ടത് ഇത് മാത്രം, നിയമപ്രകാരം സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ രാഷ്ട്രപതിയുടെ പ്രത്യേക നിലപാട് അറിയേണ്ടവ അത് രാഷ്ട്രപതിക്ക് അയക്കണമെന്ന കുറിപ്പോടെയാണ് ഗവർണർക്ക് നിയമസഭ അയച്ചു കൊടുക്കുന്നത്. എന്നാൽ കേരള ഗവർണർ ചെയ്തതോ? രാഷ്ട്രപതിയുടെ പരിഗണന ആവശ്യമില്ലാത്ത ബില്ലുകൾ വരെ നേരെ രാഷ്ട്രപതി ഭവനിലേക്ക് അയച്ചു. കേരളത്തിന്റെ ഗവർണറായ തനിക്ക് തീരുമാനമെടുക്കാൻ സാധിക്കാത്തത് കൊണ്ടൊന്നുമല്ല, അതുകൊണ്ടല്ല ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് ഈ ബില്ലുകൾ അയച്ചത്. എന്താണ് ഗവർണറുടെ നിലപാട്? കേരളത്തിൽ കേരള നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ അസാധാരണം തന്നെയാണ്, അവ ഗൗരവകരമായ ശ്രദ്ധ വേണ്ടവയാണ്, കേരളം ചെയ്യുന്നതൊക്കെ എന്തോ പാതകമാണ് എന്ന് രാഷ്ട്രപതി ഭവനെ, രാഷ്ട്രപതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഗവർണറുടെ രാഷ്ട്രീയ ലക്ഷ്യം. ആ രാഷ്ട്രീയ ലക്ഷ്യമാണ്, ആ അജണ്ടയാണ് ഗവർണർ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗവർണർ ആ ബില്ലുകളെല്ലാം രാഷ്ട്രപതി ഭവനിലേക്ക് അയച്ചു കൊടുത്തത്. അത് രാഷ്ട്രപതി അനുമതി നൽകാതെ തിരിച്ചയക്കാൻ എന്താണ് കാരണമെന്ന് വ്യക്തമാക്കുക തന്നെ വേണം. എന്താണ് കാരണമെന്നാണ് കേരളത്തിന് അറിയേണ്ടത്. വി മുരളീധരൻ ഇനിയും സംശയം തീർന്നിട്ടില്ലെങ്കിൽ സംസ്ഥാന നിയമമന്ത്രി P. രാജീവ് പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുക, എന്നിട്ട് സംശയത്തിന് അറുതി വരുത്തുക. രാഷ്ട്രപതിക്കെതിരെ അല്ല, നമ്മളിപ്പോ നിയമസഭ പാസാക്കിയ ബില്ലുകൾ അത് ഗവർണർ അംഗീകാരം നൽകാൻ വല്ലാതെ വൈകിയ സന്ദർഭത്തിൽ ജനാധിപത്യ സംവിധാനത്തിൽ തെറ്റായൊരു പുതിയ രീതി വരുന്നു എന്ന് മനസ്സിലാക്കി കേരളം സുപ്രീം കോടതിയെ സമീപിക്കുകയുണ്ടായി. സുപ്രീം കോടതിയെ സമീപിച്ച ഘട്ടത്തിലാണ് കുറേയേറെ ബില്ലുകൾ ഒറ്റയടിക്ക് രാഷ്ട്രപതിക്ക് റെഫർ ചെയ്യുന്നത്. കൗതുകകരമായ കാര്യം, ചിലത് അസന്റ് എഴുതിയത് തന്നെ പിന്നെ രാഷ്ട്രപതിക്ക് അയച്ചായിട്ടാണ് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഗവർണർക്ക് ഒരു ബില്ല് മന്ത്രിസഭ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഭരണഘടനയുടെ 167 ആർട്ടിക്കിൾ പ്രകാരം അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്, മന്ത്രിസഭ അംഗീകരിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഗവർണറെ അത് സംബന്ധിച്ച് അറിയിക്കേണ്ടതുണ്ട്, ഗവർണറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് രണ്ട് പറയുന്നുണ്ട്, അത് സംബന്ധിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ ഗവർണർ ചോദിച്ചാൽ മുഖ്യമന്ത്രി കൃത്യമായി നൽകണം. ഇത് മാത്രമാണ് എക്സിക്യൂട്ടീവിന് ഒരു ബില്ല് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഗവർണറോടുള്ള ബാധ്യത എന്നുള്ളത്. പക്ഷെ നിയമസഭയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിയമസഭയുടെ പ്രോപ്പർട്ടിയായി, നിയമസഭ ചർച്ച ചെയ്ത് അംഗീകരിച്ച് വരുന്നൊരു ബില്ല് ആ ബില്ല് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പലതവണ വിധിച്ചിട്ടുണ്ട്. ഒടുവിൽ പഞ്ചാബിൻ്റെ കേസിൽ കുറേ കൂടി ഗൗരവമായ നിരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയിൽ തന്നെയാണ് കേരളത്തിൻ്റെ കേസും വന്നത്. കേരളത്തിൻ്റെ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് രാഷ്ട്രപതിക്ക് അയക്കുകയാണ് ചെയ്തത്. അപ്പോൾ രാഷ്ട്രപതിക്ക് ഏതൊക്കെ ബില്ലുകൾ അയക്കാം, ഇതും കൃത്യമായി വ്യക്തത വരുത്തേണ്ടതാണ്. കേരളത്തിൽ നിന്നിപ്പോൾ നേരത്തെ നോക്കുകയാണെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കേണ്ടതാണ് എന്ന് സംസ്ഥാന നിയമസഭ തന്നെ ചർച്ച ചെയ്യുമ്പോൾ സന്ദർഭത്തിൽ
ഗവർണർ അറിയിച്ചിട്ടുള്ള ബില്ലുകളുണ്ട്. ഇപ്പോൾ പ്ലാച്ചിമയുടെ ബില്ലുണ്ട്, അതുപോലെ തന്നെ ഭാഷ സംബന്ധിച്ചുള്ള ബില്ലുണ്ട്. അതെല്ലാം തന്നെ രാഷ്ട്രപതിയുടെ അംഗീകാരം വേണ്ടതാണ്. ഇപ്പോൾ ഭൂപരിഷ്കൃതം സംബന്ധിച്ച് നേരത്തെ ഭേദഗതി വരുത്തിയ ഘട്ടത്തിൽ ചില ബില്ലുകളുണ്ട്. അതെല്ലാം രാഷ്ട്രപതിയുടെ അംഗീകാരം ആവശ്യമായ ബില്ലുകളാണ്. അത്തരം ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കണം എന്ന ശുപാർശയോടുകൂടി തന്നെയാണ് സംസ്ഥാനം ഗവർണർക്ക് സമർപ്പിക്കാറുള്ളത്. ഇത് അത്തരത്തിലുള്ളതിലൊന്നും പെടാത്ത ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുന്നു. ആ ഘട്ടത്തിൽ സുപ്രീം കോടതി പരിശോധിക്കുമ്പോഴാണ് ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കേസ്, നിങ്ങളുടെ ഹർജി അമെൻഡ് ചെയ്യാം എന്നുള്ള ഒരു നിലപാട് സുപ്രീം കോടതി തന്നെ സ്വീകരിക്കുകയുണ്ടായി. അതുകൂടി വച്ചിട്ടാണ് അതോടൊപ്പം ഈ ബില്ലുകൾ തിരിച്ചുമസ് പുതിയ സാഹചര്യം വന്നിരിക്കുന്നത്. സുപ്രീം കോടതി പറയുന്ന ഘട്ടം എന്നുള്ളത് രാഷ്ട്രപതിക്ക് അയച്ചതിനെ സംബന്ധിച്ച് വ്യക്തതയുള്ള ഒരു മാനദണ്ഡങ്ങളില്ല എന്നത് കേരളം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതുകൂടി കാണിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഹർജി അമെൻഡ് ചെയ്യാമെന്നാവശ്യപ്പെട്ടു. എന്നാൽ അതിനുശേഷമാണ് ഈ ബില്ലുകൾ പെട്ടെന്ന് തിരിച്ചയക്കുന്ന അത് അസന്റില്ല എന്ന സമീപനം ഒന്നൊഴികെ ഉള്ള മറ്റ് ബില്ലുകളിൽ രാഷ്ട്രപതി സ്വീകരിച്ചിട്ടുള്ളത്. അതിന് കൃത്യമായ റീസൺ ഇല്ല. സാധാരണ പല ചില വിധികളിൽ ഇതെല്ലാം മന്ത്രിസഭയുടെ കൂടി ഉപദേശം വേണം എന്ന് ചില വിധികളിൽ നേരത്തെ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു അസാധാരണമായ സാഹചര്യം വന്നിരിക്കുന്നു. ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭ പാസാക്കിയൊരു ബില്ല് എന്തുകൊണ്ട് അനുമതി നൽകുന്നില്ല എന്ന് നിയമസഭയ്ക്ക് പോലും അറിയാൻ അവകാശമില്ല എന്ന് വരുന്നത് ഭരണഘടനാ വിരുദ്ധമായ സമീപനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അത് സുപ്രീം കോടതി പരിശോധിക്കേണ്ട ഗൗരവമായ ഒരു ഭരണഘടനാ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അല്ല, എല്ലാവരും ഭരണഘടനയ്ക്ക് കീഴിലാണ്. ഭരണഘടനയ്ക്ക് മുകളിൽ ഇന്ത്യയിൽ ഒരു സ്ഥാപനവുമില്ല. എല്ലാവരും ഭരണഘടനയ്ക്ക് കീഴിലാണ്. അപ്പോൾ ഭരണഘടന അനുസരിച്ചുകൊണ്ട് പാർലമെൻ്ററി ജനാധിപത്യമാണ് നമ്മുടെ സംവിധാനം. ആ സംവിധാനത്തിൽ നിയമസഭ ഒരു ബില്ല് പാസ്സാക്കുന്നു. ആ പാസ്സാക്കിയ ബില്ല് ഭരണഘടനയുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ടിട്ടുള്ളതാണ്. സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ അധികാരമുള്ളതാണ്. നിയമസഭയ്ക്ക് പൂർണ്ണമായും നിയമ നിർമ്മാണ അധികാരമുണ്ട്. അങ്ങനെയുള്ളൊരു ബില്ല് പാസ്സാക്കുമ്പോൾ എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെങ്കിൽ ഗവർണർക്ക് നിയമസഭയ്ക്ക് തിരിച്ചയക്കാം. സാധാരണ രാഷ്ട്രപതിക്ക് അയക്കേണ്ട ഒരു പ്രശ്നവും ഈ ബില്ലുകൾക്കകത്ത് ഞങ്ങൾ കാണുന്നില്ല. അപ്പോൾ രാഷ്ട്രപതിക്ക് അയച്ചു. അത് സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ ആ പ്രശ്നം കൂടി നിങ്ങളുടെ ഹർജിയിൽ ചേർക്കാൻ പറഞ്ഞു, വേണമെങ്കിൽ ഭേദഗതി ചെയ്യാം. അത് ഞങ്ങൾ ഭേദഗതി ചെയ്ത് കൊടുത്തു. ആ സന്ദർഭത്തിൽ രാഷ്ട്രപതി തന്നെ അസന്റ് നൽകുന്നില്ല എന്ന സമീപനം സ്വീകരിച്ചു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതറിയാൻ നിയമ നിർമ്മാണ സഭയ്ക്ക് അവകാശമുണ്ട് ഏത് രൂപത്തിലാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ അത് സംബന്ധിച്ച് ഭരണഘടനയാണ് നമുക്ക് എല്ലാവർക്കും, നിയമസഭയാകാം, മന്ത്രിമാരാകാം, മുഖ്യമന്ത്രിയാകാം, ഗവർണറാകാം, രാഷ്ട്രപതിയാകാം, എല്ലാത്തിനും മുകളിൽ ഭരണഘടനയാണ്. ഭരണഘടനാനുസൃതമാണ് കാര്യങ്ങൾ നടക്കേണ്ടത് എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്തമാണ് ഈ കേസിലൂടെ കേരളം ശ്രമിക്കുന്നത്. അല്ല, അതെല്ലാം കോടതിയല്ലേ ഇത് പരിശോധിക്കുന്നത്. ഭരണഘടനാപരമായിട്ട് പുതിയ പ്രശ്നം ഇപ്പോൾ പരിശോധിക്കും. ഞങ്ങൾ നേരത്തെ 131 പുതിയ സ്യൂട്ട് കൊടുത്തു. അത് സുപ്രീം കോടതി പരിശോധിക്കും എല്ലാ വശങ്ങളും. പക്ഷെ നമ്മൾ അറിയേണ്ടത് ഇപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത നിയമസഭ ഒരു ബില്ല് നിയമസഭയുടെ അവകാശം പൂർണ്ണമായും ഭരണഘടന ഉറപ്പു നൽകുന്നതനുസരിച്ച് പാസ്സാക്കുന്നു. അങ്ങനെ പാസ്സാക്കുന്ന ബില്ല് ഒരു കാരണം കൂടാതെ ഞങ്ങൾ അനുമതി നൽകില്ല എന്നെങ്ങനെ പറയാം? അത് പ്രസിഡൻഷ്യൽ ഭരണം അല്ലല്ലോ നമ്മുടെ ഭരണഘടന അംഗീകരിക്കുന്നത്. പാർലമെൻ്ററി സിസ്റ്റം അല്ലേ? അല്ല, അങ്ങനെയല്ല. ഭരണഘടന പ്രസിഡൻഷ്യൽ സംവിധാനമല്ല, പാർലമെൻ്ററി സംവിധാനമാണ്. അപ്പോൾ അതിൽ ഇന്ന കാരണം കൊണ്ട് തിരിച്ചയക്കാൻ വേണമെങ്കിൽ ഇത് ഒന്നുമില്ല. നേരെ രാഷ്ട്രപതിക്ക് അയച്ചു, രാഷ്ട്രപതി അസന്റ് ഇല്ല എന്ന് പറയുന്നു. ചിലതാണെങ്കിൽ അസന്റ് കൊടുത്ത് തന്നെ മാറ്റിയിട്ടാണ് അങ്ങോട്ട് അയച്ചിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഗൗരവമായി തന്നെ കോടതി പരിശോധിക്കുമെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്.